നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റാണ്. തിങ്കളാഴ്ച അതുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായാണ് എം ശിവശങ്കറിനെ NIA വീണ്ടും ചോദ്യം ചെയ്യാനായി വെളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ഉണ്ടായാൽ ഈ ദിനം രാഷ്ട്രീയ കേരളത്തിൽ ഏറെ നിർണായകമായി അടയാളപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണം. ശിവശങ്കറിനെതിരെ NIA എന്താണ് നടപടി സ്വീകരിക്കുക എന്നത് അടിസ്ഥാനമാക്കി തന്നെയാണ് ഇനിയുള്ള കേരള രാഷ്ട്രീയത്തിലെ തുടർചലനങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശിവശങ്കറിനെ വീണ്ടും NIA ചോദ്യം ചെയ്ത് വിടുകയാണ് എങ്കിൽ അത് സർക്കാരിനും CPMനും വളരെ ആശ്വാസമുള്ള ഒരു കാര്യമായി മാറും. പക്ഷേ UDFന് അത് വമ്പൻ തിരിച്ചടിയുമാകും. അതേസമയം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ കേരള രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകും. സർക്കാർ വരെ താഴെയിറങ്ങേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും പ്രതിപക്ഷം മുൻകൈയെടുക്കും. ഈ കോവിഡ് കാലത്തും മുൻകൈയെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശിവശങ്കറിനെതിരെ NIA സ്വീകരിക്കുന്ന നടപടികളുടെ അടിസ്ഥാനത്തിൽ ഭാവി പരിപാടികൾക്ക് രൂപം നൽകാനാണ് ഇപ്പോൾ UDF അണിയറയിൽ ഒരുക്കങ്ങൾ സജ്ജമാക്കി വച്ചിട്ടുള്ളത്. അടുത്ത മാസം ആദ്യം 2 സമര പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇനിയും സജീവമായി ഉയർത്തിക്കൊണ്ടു പോകുന്നത് ശക്തമായ എന്തെങ്കിലും നടപടി കൂടി വന്നിട്ട് മതി, അതായത് NIA ഭാഗത്തുനിന്ന് ഒരു അറസ്റ്റ് ഉണ്ടായിട്ട് മതി എന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ സമര പരിപാടികൾ പദ്ധതികൾ അണിയറയിൽ ഇപ്പോഴും പെൻഡിംഗിലാണ് എന്ന് വേണം പറയാൻ. നാളെ ചേരാൻ നിശ്ചയിച്ചിരിക്കുന്ന നിയമസഭാ സമ്മേളനം കൂടി റദ്ദാക്കുന്ന സാഹചര്യത്തിൽ വിഷയം കൂടുതൽ ശക്തിയോടെ ഉന്നയിക്കണമെങ്കിൽ തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ശേഷം ശിവശങ്കറിനെ NIA അറസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലാതെ അദ്ദേഹത്തെ നേരത്തേതുപോലെ വിടുകയാണ് എങ്കിൽ ആരോപണത്തിന് കരുത്ത് കുറയും എന്നാണ് UDF കരുതുന്നത്. എന്നാൽ അടുത്ത സെപ്റ്റംബറിൽ നിയമസഭ നിർബന്ധമായി ചേരേണ്ടി വരുമ്പോഴും വിഷയം സജീവമായി നിലനിർത്താൻ കഴിയും എന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാര്യത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിയുമെന്ന് തന്നെയാണ് UDF കണക്ക് കൂട്ടുന്നത്. അതേസമയം NIA ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ UDFന് അത് കൂടുതൽ ഊർജ്ജം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തങ്ങൾ ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സഹായകമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മാത്രമല്ല ആരോപണം സർക്കാരിൻ്റെ പ്രതിഷ്ഠയെ കളങ്കപ്പെടുത്തും എന്നും UDF വിലയിരുത്തുന്നുണ്ട്. UDF മാത്രമല്ല ജനങ്ങൾ മുഴുവനും അത്തരത്തിലാണ് ഒരു വിലയിരുത്തൽ നടത്തുന്നത്. എന്തെങ്കിലും ബന്ധം ശിവശങ്കറിനുണ്ടോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ ഒരു ബന്ധം അറസ്റ്റിലേക്ക് വഴിവെക്കുകയാണ് എങ്കിൽ അത് എന്തുകൊണ്ടും സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാകും. കോവിഡ് വ്യാപനം ശക്തമാവുകയും പ്രക്ഷോഭ പരിപാടികൾ പോലും വെർച്വലായി നടത്തേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിൽ വിഷയം പൊതുസമൂഹത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായി നിലനിർത്തുക എന്നുള്ളത് മുന്നണിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് എന്തുകൊണ്ടും അവർക്ക് വളരെ നിർണായകമാണ്. തിങ്കളാഴ്ച ഇടതുമുന്നണിയെയും CPMനെയും സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. ശിവശങ്കറിനെ പ്രതി ചേർത്താലും അറസ്റ്റ് ചേർത്താലും തങ്ങൾക്ക് അതിലൊന്നും ഇല്ല എന്ന് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും വിഷയം അവരുടെ കയ്യിലൊന്നും നിൽക്കില്ല. കാര്യങ്ങൾ അവിടെയൊന്നും അവസാനിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി മുഖ്യമന്ത്രിക്ക് അറിയാം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയെ സ്വർണ്ണക്കടത്ത് കേസിൽ NIA അറസ്റ്റ് ചെയ്യുന്നുവെന്ന് വരുന്നത് CPMനും സർക്കാരിനും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നീട് ഈ ഒരു വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ ന്യായീകരിക്കണമെങ്കിൽ പിണറായി ഏറെ പാടുപെടും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. അത്തരം എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ അത് ഇടതുമുന്നണിയിലും വലിയ അസ്വസ്ഥതയുണ്ടാക്കും. ഇടതുമുന്നണിയിൽ തന്നെ CPI അതിനെ ശക്തമായി എതിർക്കുകയും വാദഗതികളും ഉന്നയിക്കുകയും കൂടുതൽ സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു അംഗം തന്നെയാണ് ഇനി തിങ്കളാഴ്ച നടക്കാൻ പോകുന്നത്. എന്തൊക്കെ ചോദ്യമനകളാണ് NIA ശിവശങ്കറുടെ മേൽ ഉന്നയിക്കുക എന്ന കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും എന്തൊക്കെയോ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് രണ്ടാമതുമുള്ള ഈ ചോദ്യം ചെയ്യൽ. ഒരല്പം സാവകാശം ശിവശങ്കറിന് നൽകിയിട്ടുണ്ടെന്നെങ്കിലും തീരുമാനിച്ച് പറയണമെങ്കിൽ അപ്പോൾ ശിവശങ്കറിന് പറയാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വിട്ടു നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച ആദ്യ നിർണായകമാണ് ശിവശങ്കറിനും സംസ്ഥാന സർക്കാരിനും UDF നേതൃത്വത്തിനും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.